കേന്ദ്ര ബജറ്റ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. തുടർച്ചയായ നാലാം വർഷമാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും. ധനക്കമ്മി നിയന്ത്രിച്ച് ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് പ്രതീക്ഷ. അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളും ധനമന്ത്രി നടത്തിയേക്കും. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പണം അനുവദിക്കാനും സാധ്യതയുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ കരുതൽ വേണം ആവശ്യവും ഉയർന്നിരുന്നു. ആദായ നികുതി സ്ലാബുകളിലും ആശ്വാസകരമായ മാറ്റം ഉണ്ടാകുമെന്നാണ് ഉറ്റുനോക്കുന്നത് ജനം. നടപ്പ് വർഷത്തിൽ 9.2% GDP വളർച്ച പ്രതീക്ഷിക്കുന്നതായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രവചിച്ചിരുന്നു. അടുത്ത വർഷം 8 മുതൽ 8.5% വരെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം. ഇത്തവണയും പേപ്പർ രഹിത ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.